ഇതുവരെ കരുതിയിരുന്നത് ആം ആദ്മി പാർട്ടി ബി ജെ പിയുടെ ബി ടീമാണ് എന്നുള്ളതാണ്. അതങ്ങനെയല്ല. ആം ആദ്മി പാർട്ടി ബി ജെ പിയുടെ ബി ടീമല്ല, ബി ജെ പിയുടെ എ ടീമുമല്ല, മറിച്ച് അവർ ബി ജെ പിയേക്കാൾ വലിയ ബി ജെ പിയാണ്. നല്ല മൂത്തു നിൽക്കുന്ന ഹൈന്ദവവാദമുയർത്തി ബി ജെ പിയെ എങ്ങനെ മറികടക്കാം എന്നുള്ള ചിന്തയുമായി നടക്കുന്നവർ. ഒടുവിൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് കേട്ടില്ലേ, നമ്മുടെ കറൻസി നോട്ടുകളിലൊക്കെ ലക്ഷ്മി ദേവിയുടെയും ഗണപതി ഭഗവാന്റെയും ഒക്കെ ചിത്രമടിക്കണമെന്ന്. എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു. ഒരു മതേതര രാജ്യത്തിരുന്നു കൊണ്ട് ആ മതേതര രാജ്യത്തെ എല്ലാ മനുഷ്യരും ഉപയോഗിക്കേണ്ടുന്ന കറൻസി നോട്ടുകളിൽ ഇത്തരത്തിൽ ദൈവങ്ങളുടെ ചിത്രം അടിച്ചു വയ്ക്കണം എന്നൊക്കെ പറയുന്നത്, ഏതെങ്കിലും ഒരു മതരാഷ്ട്രത്തിലായിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആ മതരാഷ്ട്രത്തിന് അതിൻ്റേതായ രീതികളുണ്ട്. നമ്മളൊരു മതേതര രാജ്യമാണ്. ആ ബോധം അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ആളുകൾക്ക് ഇല്ലാഞ്ഞിട്ടല്ല. ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പാണ്, ഹിമാചലിൽ തിരഞ്ഞെടുപ്പാണ്, രണ്ടിടത്തും മുഴുവൻ സീറ്റിലും ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നു. ബി ജെ പി ഒരു പ്രധാന എതിരാളികളായി അവിടെയൊക്കെ നിൽക്കുന്നു. അപ്പോൾ ബി ജെ പിയെ മറികടക്കണമെങ്കിൽ ബി ജെ പിയേക്കാൾ വലിയ ഹൈന്ദവത പറഞ്ഞില്ലെങ്കിൽ രക്ഷയില്ല എന്നുള്ള ആ തിരിച്ചറിവിൽ നിന്നാണ് അരവിന്ദ് കെജ്രിവാളൊക്കെ ഇങ്ങനെയാകുന്നത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി ഡൽഹിയിലും പഞ്ചാബിലുമൊക്കെ അധികാരത്തിൽ വന്നത് ബി ജെ പിയുടെ ഹൈന്ദവതയെ വെല്ലുന്ന ഹൈന്ദവത പറഞ്ഞിട്ടായിരുന്നില്ല. പക്ഷേ രാജ്യം മുഴുവൻ പടരണമെങ്കിൽ ബി ജെ പിയേക്കാൾ നന്നായി ഹിന്ദുത്വം പറയാൻ അറിയണം എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാളൊക്കെ പഠിച്ചിരിക്കുന്ന രാഷ്ട്രീയം. അതിൻ്റേതാണ് പ്രശ്നം. ആ അങ്ങനെയല്ല ആ രാഷ്ട്രീയത്തെ നേരിടേണ്ടത്. സംഘപരിവാർ ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ സംഘപരിവാറിനേക്കാൾ വലിയ തീവ്ര സ്വഭാവമെടുത്താൽ അവർ പോലും പറയാത്ത കാര്യമാണല്ലോ അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. ഒരുപക്ഷെ ഗുജറാത്തിലും ഹിമാചലിലുമുള്ള നല്ല മൂത്തു നിൽക്കുന്ന ഈ ഹിന്ദു തീവ്ര നിലപാടുള്ള ആളുകളെ ഈ പരാമർശത്തിലൂടെ ആകർഷിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ അതുകൊണ്ട് എന്ത് നേട്ടം? ഒരു കുഴപ്പക്കാരൻ പോയി വേറൊരു കുഴപ്പക്കാരൻ വരുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇത്തരം നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരെ ഈ മതേതര രാജ്യം എങ്ങനെയാണ് അംഗീകരിക്കുക? എങ്ങനെയാണ് അവരെയും കൊണ്ട് മുന്നോട്ട് പോകാനാവുക? കെജ്രിവാളിനെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്ന ധാരണകളൊക്കെ മുഴുവനായി ഇല്ലാതാക്കുന്നത് അധികാരമോഹം അങ്ങോട്ട് തലയ്ക്ക് പിടിച്ചപ്പോൾ പിന്നെ ഏത് വഴിയിൽ കൂടി പോയാലാണ് അതിലേക്ക് എത്തിപ്പെടാൻ കഴിയുക എന്നുള്ള ഗവേഷണം നടത്തിയാണ് ഇതിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ ബി ജെ പി ഉയർത്തുന്ന ആ അതിതീവ്ര ഹൈന്ദവത അതിനെ മറികടക്കണമെങ്കിൽ അതിനേക്കാൾ മൂത്ത സാധനമായി മാറണം എന്നുള്ളതാണ്. അങ്ങനെ മൂത്ത സാധനമായി മാറാൻ ശ്രമിക്കുന്നു. ഉത്തരേന്ത്യയിൽ അത്തരമൊരു ശ്രമം നടത്തിയാലേ പറ്റുകയുള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് എത്തുന്നു. കോൺഗ്രസ് പോലും പല ഘട്ടങ്ങളിലും അത്തരത്തിൽ ഈ ബി ജെ പിയെ നേരിടാൻ ആ ഹിന്ദുത്വം എന്നുള്ള അജണ്ട മുന്നോട്ട് വച്ചു. പക്ഷേ ഈ ബി ജെ പിയുടെ അത്ര മൂത്ത സാധനമായിട്ട് മാറാൻ സാധിക്കാത്തത് കൊണ്ട് അത് പരാജയപ്പെട്ടു പോയി. പക്ഷേ അതിനെ അങ്ങനെയല്ല നേരിടേണ്ടത്. മതേതര മുഖമുള്ള ഒരു നാട്ടിൽ നിന്ന് അത്തരത്തിലുള്ള ആളുകളെ ചേർത്ത് പിടിച്ച് ഇവർക്കെതിരായിട്ടുള്ള പോരാട്ടം ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നവർ പിന്നെ അവരെക്കാൾ വലിയ തീവ്ര നിലപാടുകാരായി മാറാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഇതല്ല. തൽക്കാലം അധികാരത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ആയിപ്പോയാൽ ഭാവിയിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത അത്രയേ ഉണ്ടാകൂ. നിങ്ങളെ സാമാന്യബോധമുള്ള ജനം ആട്ടിപ്പോയി പായിക്കുന്ന കാലം വരിക തന്നെ ചെയ്യും.